Hi students, kaiya class il assignment thannirunnu question sadhika an electric dipole with electric dipole moment 4 into 10 raised to minus 9 coulomb meter is aligned at 30 degree with the direction of a uniform electric field of magnitude 5 into 10 raised to 4 newton per coulomb. Calculate the magnitude of the torque acting along the dipole. Okay, sadhika ഇവിടെ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട് തന്ന വാല്യൂസ് p is equal to എത്രയാണ് ഡൈപോൾ മൊമെന്റ് 4 into പറഞ്ഞോളൂ 4 into 10 raised to minus 9 കൂളംബ് മീറ്റർ ഓക്കേ ദെൻ ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ is equal to 30 ഡിഗ്രി ഓക്കേ ദെൻ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് is equal to 5 into s 10 raised to 4 unit endayirunnu newton per coulomb okay calculate the magnitude of the torque aanu kaandathu okay torque is equal to pe sin theta p de value thannittundu 4 into 10 raised to minus 9 into e the value 5 into 10 raised to 4 into sin 30. Okay. It's equal to 4 into 10 raised to minus 9 into 5 into 10 raised to 4 into sin 30 the value 1 by 2. Okay. It is equal to 2. 2 into 5, 10. Okay, 10 raised to 1, 10 raised to minus 9, 10 raised to minus 8, 10 raised to plus 4, 10 raised to minus 4. It is equal to 10 raised to minus 4 unit and the Newton meter. Okay, to the answer. Rendamatha assignment, Sadhika. An electric dipole is placed at an angle of 30 degree. With an electric field of intensity 2 into 10 raised to 5 newton per coulomb. It experiences a torque of 4 newton meter. Calculate the charge on the dipole if the dipole length is 2 centimeter. Okay, the charge on the candle, thannittulla value sadhika, angle on the theta is equal to 30 degree. Then electric field on the thread. Is equal to 2 into parangalo, 10 raised to 5 unit newton per coulomb. Okay. Then it experiences a torque of 4 newton meter. Torque is equal to prana, 4 newton meter. Pinanda yes. Dipole length anadhan. Dipole length represented in 2a കൊണ്ടായിരുന്നു ശ്രദ്ധിക്കണം 2a ആണ് a അല്ല 2a ആണ് തന്നിട്ടുള്ളത് 2 സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം എങ്ങനെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യ 2 into 10 raised to minus 2 മീറ്റർ ഓക്കേ കാൽക്കുലേറ്റ് ദ ചാർജ് ഓൺ ദ ഡൈപോൾ ചാർജ് ആണ് കാണുന്നത് ഓക്കേ അപ്പോൾ ദാറ്റ് ഈസ് q is equal to ഇത്രയാണെന്നാണ് കാണുന്നത് ഇത്രയും വാല്യൂസ് ആണ് തന്നിട്ടുള്ളത് ഓക്കേ Sadhika, രണ്ടാമത്തെ അസൈൻമെന്റ് അല്ലേ ചാർജ് ആണ് കാണുന്നത് ടോർക്ക് ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് അറിയുന്ന ഇക്വേഷൻ അതാണ് ടോർക്ക് is equal to PE sin theta ഓക്കേ ഇവിടെ ചാർജ് ഇല്ല Q ഇല്ല പക്ഷേ നമുക്കറിയാം P യുടെ ഇക്വേഷൻ നമുക്കറിയാം P is equal to Q into 2 ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓക്കേ അപ്പോൾ ഈ P ക്ക് പകരം Q into 2a. It is torque is equal to magnitude of torque is equal to Q into 2a. Q into 2a into E sin theta. This is Q. Apo, Q equation. Q is equal to e Q in a matra vada nirthi ittu baki kondu kondu. That is torque vada nirthi by 2a. E sin theta.
ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ശ്രദ്ധിക്കുക, ടോർക്കിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 4 ന്യൂട്ടൺ മീറ്റർ. ദറ്റ് ഈസ് 4 ന്യൂട്ടൺ മീറ്റർ ബൈ ഇതെന്താ 2a. ഇതാണ് ഡൈപ്പോൾ ലെങ്ത്. അപ്പോൾ ശ്രദ്ധിക്കണം, 2a-ക്കാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 2a-യുടെ വാല്യൂ ആണ് ഡൈപ്പോൾ ലെങ്ത്, 2 × 10⁻²⁻²⁻ മീറ്റർ. മാറിപ്പോയരുത്, 2 × 10⁻²⁻². ഇൻറ്റു ഇയുടെ വാല്യൂ എത്രയാണ്? ഈസ് ഈക്വൽ ടു 2 × 10⁵. 2 × 10⁵ ഇൻറ്റു സൈൻ ആംഗിൾ എത്രയാണ്? 30. ദറ്റ് ഈസ് സൈൻ 30. സൈൻ 30-യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. ദറ്റ് ഈസ് 4 × 2 × 10⁻²⁻²⁻ × 2 × 10⁵ × sin 30 വാല്യൂ 1/2. അപ്പോൾ ഈ 2-ഉം ഈ 2-ഉം കട്ട് ചെയ്തു, ഈ 4-ഉം ഈ 2-ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 2 വരും. 10⁻²⁻² ഉണ്ട്, 10⁵ ഉണ്ട്. എത്ര വരിക? 10⁻²+5. അപ്പോൾ 10⁻³ വരും. ഓക്കെ, ആ 10⁻³നെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ 10⁻³ ആവും. ദറ്റ് ഇസ് ഈക്വൽ ടു 2 ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം, 2 × 10⁻³ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ചാർജാണ്, ചാർജ് സീക്വൽ ടു നമുക്ക് കിട്ടിയ 2 × 10⁻³ കൂളം. ഇനി വേണമെങ്കിൽ 10⁻³ നമുക്കറിയാം എന്താണ്? മില്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യൂ ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 × 10⁻³ മില്ലി, ബാക്കി എന്താണുള്ളത്? കൂളം. ദറ്റ് ഈസ് ആണ് ആൻസർ. ഇതുവരെ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂളംസിലോ ഡിസ്കസ് ചെയ്തു, സൂപ്പർപോഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഫോഴ്സസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്കസ് ചെയ്തു, സൂപ്പർപോഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിസ്കസ് ചെയ്തു, അതുപോലെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തു. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസിൽ നമ്മൾ പറഞ്ഞത് ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഇസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് ഇ എന്നാണ്. അതുപോലെ കൂളംസ് ലോയിലും ഇലക്ട്രിക് ഫീൽഡൊക്കെ പറഞ്ഞപ്പോൾ അവിടെ Q1, Q2, Q3 എക്സെട്രാ ക്യൂ എന്നതുപോലെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് ചാർജസ് ആയിരുന്നു പറയുന്നത്. പക്ഷേ കൂടുതൽ പ്രാക്ടിക്കൽ കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതുപോലെ ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ല ഉണ്ടാവുക, ചാർജസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കയറിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 3 ടൈപ്പ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കൂളംസിലോ ഉപയോഗിച്ചിട്ട് തന്നെ എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 3 ടൈപ്പ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. 1 ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 2 സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 3 വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് 3 നമുക്ക് ഒന്നിച്ച് വളരെ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോലെ 3 ടൈപ്പ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ്? 1 പറഞ്ഞോളൂ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 2 സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 3 വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വെൻ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് എ ലൈൻ, സ്ട്രൈറ്റ് ഓർ കർവ്ഡ്, ദറ്റ് ഈസ് കോൾഡ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ നമ്മൾ ചെറിയൊരു സെഗ്മെൻറ്റ് ഡി എല്ല് കൺസിഡർ ചെയ്തു, അതിൻ്റെ ചാർജ് ഡി ക്യു ആണ്, വളരെ ചെറിയൊരു ചാർജ്. ദെൻ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ തന്നെയാണ്, ശ്രദ്ധിക്കുക, ഒരു സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വെൻ ചാർജ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ്, അത് പ്ലെയിൻ സർഫസ് ആവാം, കർവ്ഡ് സർഫസ് ആവാം. കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ ഒരു കണ്ടക്ടിങ് സ്ഫിയർ കൺസിഡർ ചെയ്യണം, ആ കണ്ടക്ടിങ് സ്ഫിയറിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചാർജ് നിൽക്കില്ല, ആ ചാർജ് മൊത്തം അതിൻ്റെ സർഫസിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ല വരിക, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വരിക, കാരണം അതിൻ്റെ സർഫസിൽ മാത്രമേ ചാർജുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആവാം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ആവാം. ദെൻ എന്താണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? വെൻ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ് പ്ലെയിൻ ഓർ കർവ്ഡ്, ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? നമ്മളൊരു ഇൻസുലേറ്റിംഗ് ബോഡി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ ഇൻസുലേറ്റിംഗ് ബോഡിയിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ചാർജ് കൊടുക്കാൻ പറ്റും, ആ ഉള്ളിലേക്ക് കൊടുക്കുന്ന ചാർജ് അത് അവിടെ തന്നെ നിൽക്കും, കാരണം അത് ഇൻസുലേറ്ററാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്, അതൊരു വോളിയത്തിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വെൻ ചാർജ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ കൺസിഡർ ചെയ്തതുപോലെ ഇവിടെ നമ്മൾ ഡി എ എന്ന ഒരു ഏരിയ, വളരെ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തിരിക്കുന്നു, അവിടെ ഉള്ള വളരെ ചെറിയൊരു ചാർജാണ് ഡി ക്യു. അതുപോലെ ഇവിടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ
डी वि वाले चुनाव वोल्यूम कंसीडर अवड़े वाले चुनाव चार्जा डी क्यू लीनियर चार्ज डेंसिटी ലീനിയർ ചാർജ് ഡെൻസിറ്റി അതിനെ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരുന്നത് ലാംഡ കൊണ്ട് ലാംഡ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ലെങ്ത് ഓക്കെ ഇതിന്റെ യൂണിറ്റ് എന്തായിരുന്നു യൂണിറ്റ് ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു കൂളം പെർ മീറ്റർ ലാംഡ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ലെങ്ത് എന്ന് എഴുതാം ഓക്കെ അല്ലെങ്കിൽ നമ്മളിവിടെ ഡി ക്യൂം ഡി എല്ലും ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ലാംഡ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എൽ എന്ന് വേണമെങ്കിൽ എഴുതാം ഓക്കെ ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ലാംഡ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ഇവിടെ എന്ത് എഴുതാം ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ എൽ എന്ന് എഴുതാം അല്ലെങ്കിൽ ഓർ എന്ത് എഴുതാം ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഡി എൽ ഓക്കെ ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ എൽ ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഡി എൽ ഇനി അതേപോലെ ഈ ഡി ക്യൂ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ദറ്റ് ഈസ് ഡി ഇ ഇസ് ഈക്വൽ ടു വെക്ടർ ഡി ഇ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു വൺ ബൈ ഫോർ പൈ എപ്സലോൺ സീറോ ഡി ക്യൂ ബൈ ആർ സ്ക്വയർ ആണ് ദറ്റ് ഈസ് ഡി ക്യു എന്ന് പറയുന്നത് ലാംഡ ഡി എൽ ആണ് ലാംഡ ഡി എൽ ബൈ ആർ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് ഓക്കെ ഇനി അതേപോലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അതിൽ നിന്ന് കാണാൻ പറ്റും ദറ്റ് ഈസ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ദറ്റ് ഈസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പുറത്ത് വരും വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പറഞ്ഞോളൂ ദറ്റ് ഈസ് ഇൻറ്റഗ്രൽ ലൈൻ ഇൻറ്റഗ്രൽ ആണ് ലാംഡ ഡി എൽ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് ഓക്കെ ഇതാണ് ഈ പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നമ്മൾ കൂളംസ് ലോ തന്നെയാണ് ഉപയോഗിച്ചത് കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്ന കൂളംസ് ലോ ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയതാണ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ലൈൻ ഇൻറ്റഗ്രൽ ലാംഡ ഡി എൽ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് എഴുതിയത് ഓക്കെ ഇനി അതേപോലെ എഴുതാവുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ് ഇതേപോലെ ഒന്ന് പഠിച്ചാൽ മതി എന്താ വരിക ലീനിയർ ചാർജ് ഡെൻസിറ്റിക്ക് പകരം ഇവിടെ എന്ത് വരും സർഫസ് ചാർജ് ഡെൻസിറ്റി ഇതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ സിഗ്മയാണ് ഓക്കെ ഇതിന് ഏരിയൽ ചാർജ് ഡെൻസിറ്റി എന്നും പറയാം അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനും എന്നും കൂടെ പറയാം ഇനി ഇക്വേഷൻ എന്ത് വരും സിഗ്മ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ഇവിടെ ലെങ്ത് ആയിരുന്നു അപ്പോൾ ഇവിടെ എന്ത് വരും ഏരിയയാണ് ഓക്കെ അപ്പോൾ ഇവിടെ യൂണിറ്റ് എന്ത് വരും യൂണിറ്റ് യൂണിറ്റ് ഓഫ് സിഗ്മ കൂളം പെർ മീറ്റർ സ്ക്വയർ കാരണം ഏരിയയാണല്ലോ അപ്പോൾ കൂളം പെർ മീറ്റർ സ്ക്വയർ വരും അപ്പോൾ ഇവിടെ നമ്മൾ കൂളം പെർ മീറ്റർ എന്നെഴുതി അതേ യൂണിറ്റ് തന്നെ ഇവിടെ എഴുതുമ്പോൾ കൂളം പെർ മീറ്റർ സ്ക്വയറാണ് ഓക്കെ ശ്രദ്ധിക്കാം സർഫസ് ചാർജ് ഡെൻസിറ്റി കിട്ടി സർഫസ് ചാർജ് ഡെൻസിറ്റിക്കുള്ള യൂണിറ്റും കിട്ടി ഇനി ഇവിടെ എന്ത് വരും ഇവിടെ എന്തായിരിക്കും വരിക ഒപ്പം എഴുതിപ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി സിമ്പിൾ റോ ആണ് ഓക്കെ പിന്നെ ഇക്വേഷൻ പറഞ്ഞോളൂ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും റോ ഇസ് ഈക്വൽ ടു പറഞ്ഞോളൂ ചാർജ് ബൈ എസ് വോളിയം ഓക്കെ ഇനി യൂണിറ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞോളൂ യൂണിറ്റ് എന്തായിരിക്കും ഇവിടെ കൂളം യെസ് വെരി ഗുഡ് പെർ മീറ്റർ ക്യൂബ് ദറ്റ് ഈസ് വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ യൂണിറ്റ് ഓഫ് റോ എന്ന് പറയുന്നത് കൂളം പെർ
മീറ്റർ ക്യൂബ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ സിഗ്മ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ, ഇവിടെ നമ്മൾ ലാംഡ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ലെങ്ത്, ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ എന്ന് എഴുതിയ പോലെ ഇവിടെ സിഗ്മ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? സിഗ്മ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ ക്യൂ ബൈ എ. ഓ പറഞ്ഞോളൂ, സിഗ്മ ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഡി ക്യൂ ബൈ ഡി എൽ എന്നാണ് എഴുതിയത്. ദാറ്റ് ഈസ് ഡി ക്യൂ ബൈ, ഇവിടെ എന്ത് വരും? ഡി എൽ അല്ല, ഇവിടെ ഡി എ ആണ്. ഓക്കെ, അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ ഓർ സിഗ്മ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എ. അതുപോലെ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? റോ പറഞ്ഞോളൂ, റോ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ വോളിയം, ദാറ്റ് ഈസ് ക്യൂ ബൈ വി, ക്യൂ ബൈ വി ഓർ റോ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി. ഓക്കെ, എന്ത് കിട്ടിയത്? റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഓർ റോ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി. ഓക്കെ, ശ്രദ്ധിക്കുക, ക്യൂ സീക്വൽ ടു ലാംഡ എൽ, ഡി ക്യൂ സീക്വൽ ടു ലാംഡ ഡി എൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ക്യൂ സീക്വൽ ടു സിഗ്മ എ, ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എ ഓർ ഡി ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഡി എ. വളരെ എളുപ്പം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെയോ ക്യു ഇസ് ഈക്വൽ ടു റോ വി, ക്യു ഇസ് ഈക്വൽ ടു റോ വി ഓർ ഡി ക്യു ഇസ് ഈക്വൽ ടു റോ ഡി വി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ ഒരേപോലെ എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിളുകൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഡി ഇ, ഇവിടെ ഡി ഇ വേണം, അവിടെ ഡി ഇ വേണം, ഇവിടെ ഇ വേണം, അവിടെ ഇ വേണം. ശ്രദ്ധിക്കുക, ഡി ഇ, ഈ ചെറിയ ഡി ക്യു കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണും നമുക്ക്. ദാറ്റ് ഈസ് ഡി ഇ ഇസ് ഈക്വൽ ടു ഇതേപോലെ എഴുതിയാൽ മതി, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ലാംഡ ഡി എല്ലിന് പകരം ഇവിടെ സിഗ്മ ഡി എന്ന് കൊടുക്കും. സിഗ്മ ഡി എ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? ഇ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പുറത്തെടുത്തുന്നു ഇൻറ്റഗ്രൽ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ലൈൻ ഇൻറ്റഗ്രലാണ് ഉപയോഗിച്ചത്, എൽ ഇട്ടു, പക്ഷേ ഇവിടെയോ സർഫസ് ഇൻറ്റഗ്രലാണ്. അപ്പം എന്തിടണം? എസ് ഇടണം. ദാറ്റ് ഈസ് എസ് സിഗ്മ ഡി എ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഓക്കെ, അപ്പം ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ എഴുതിയ വളരെ എളുപ്പമാണ്. ഓക്കെ, ഡി ഇ, വെക്റ്റർ ഡി ഇ സീക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഡി ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഡി ക്യൂ ഇവിടെ എന്താ? റോ ഡി വി. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻ്റഗ്രൽ. ശ്രദ്ധിക്കുക, ഇവിടെ ലീനിയർ ഇൻ്റഗ്രലായിരുന്നു, ഇവിടെ സർഫസ് ഇൻ്റഗ്രലായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വോളിയമാണ്. അപ്പോൾ വോളിയം ഇൻ്റഗ്രൽ റോ ഡി വി ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ മൂന്ന് ടൈപ്പ് ഏതൊക്കെയായിരുന്നു? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് ഇങ്ങനെ ഒരേപോലെ എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഫിഗർ വരക്കുക, ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, അതിൻ്റെ മൂന്നിൻ്റെ ഇക്വേഷൻ എഴുതുക, യൂണിറ്റ് എഴുതുക, ദെൻ ഡി ഇ കണ്ടുപിടിക്കുക, ദെൻ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.